Ei. അമ്മക്കുട്ടി, അമ്മക്കുട്ടി ഡാൻസ് ആടിക്കേ. ഇന്ന് ഞാൻ ഗോതമ്പ് കുറച്ച് റേഷൻ കടയിൽ കിട്ടി. അമ്മക്കുട്ടിനകത്ത് കുറേ കല്ലുണ്ട്, ഇതാ കാണുന്നുണ്ടോ? കുറേ കല്ല്. പിന്നെ ഇത് ക്ലീൻ ചെയ്തൊന്ന് എടുക്കണം. ഇവളാണെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല, ഈ പാത്രം തനിച്ച് വെക്കാനും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇത് റേഷൻ കടയിൽ നമുക്ക് 30 കിലോ അരിയും ഗോതമ്പയും കിട്ടാറുണ്ട്. അപ്പോൾ അതിൽ എല്ലാ മാസം കുറച്ച് വലിയ കുഴപ്പമില്ലാണ്ടാണ് കിട്ടാറ്. അപ്പോൾ പക്ഷേ ഈ മാസം ഇതിൽ കുറച്ച് കല്ല് വേസ്റ്റൊക്കെ ഉണ്ട്. അയ്യോ, ഇതെന്താ ചെയ്യുന്നത്? ഇതെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ തരാ, വീട് തരാ, കയ്യെടുക്ക്, തരാ. ഇതൊക്കെ ഉണ്ടോ? വേസ്റ്റുകൾ, കുറേ വേസ്റ്റ് ഉണ്ട്. കണ്ടോ, വേസ്റ്റ് ഇങ്ങനെ തനിച്ചു വരും. ഇതാ കാക്ക വിളിക്കുന്നുണ്ട്. എന്താ ചോദിക്കി? വാ 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 വാ, അമ്മം തരാ, വാ വാ സൗണ്ട്. അതാ അമ്മക്കുട്ടി ഏൻ വിളിക്കുന്നുണ്ട്. വിളിക്ക് അടി ആവല്ലടാ. കൈയെടുക്ക്, നോക്കിയിരിക്കട്ടോ, വീഴണ്ട, നോക്കിയിരിക്ക കയ്യ്. നോക്ക്, രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ പട്ടിക്കുട്ടി കൊടുത്ത ഭക്ഷണമൊക്കെ പ്ലേറ്റിലിരുന്ന് തട്ടിയിട്ടില്ലേ, അതാണ് അവർ കഴിച്ചു. ഓ, എന്താണ്? ഗോതമ്പ് കഴുകിയിട്ട് വരാം. എന്ത്? ആ, അത് നീ വെക്കി. അപ്പം അങ്ങനെ നമ്മൾ എല്ലാ കല്ലൊക്കെ പറക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. കയ്യിലേക്ക് ഞാൻ ഇനി വെള്ളം ഒഴിക്കാൻ കേട്ടോ. പിള്ളേരൊന്നുമില്ലേ, പോയില്ലേ. എന്നിട്ട് നമ്മൾ രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അവളവിടെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഉണ്ട്. അവളെ അവിടെ നിർത്തിയിട്ടാണ്. അമ്മോ, വായിലെന്താ കുഞ്ഞ്? വായിലെന്താണ്? ഓ ആണോ? തുപ്പ്. നമ്മൾ ക്ലീൻ ചെയ്തില്ലേ, അതിലിപ്പോൾ ഒന്ന് രണ്ട് വേസ്റ്റ് ഉണ്ടെങ്കിൽ വെള്ളത്തിലിപ്പോൾ ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുള്ളതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളം ഇങ്ങനെ വടിച്ച് കളയാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് ഫുള്ളും കഴുകിയെടുത്തിട്ടുണ്ട്. കണ്ടോ എത്ര ഫ്രഷ് ആയിട്ടുണ്ടെന്ന്. കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത് വെള്ളമൊക്കെ വറ്റിച്ച് ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചരിയാണേ. എന്തണ്ടാ, വരാം. പച്ചരി 1/6 കിലോ കിട്ടി. അപ്പോൾ അതും കൂടി കഴുകാണേ. എന്തുമാ, വരാ വരാ. നമുക്കിന്ന് അരക്കാൻ കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടി ഉണങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതും കൂടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണങ്ങാൻ വെച്ചിട്ട് കുറച്ച് ദിവസമായി. തേങ്ങ അതിൻ്റെ വേണോ? ആ ശരി. അപ്പോൾ നമ്മുടെ പച്ചരിയും കൂടി കഴുകിയിട്ടുണ്ട്.
ഇതിലേക്ക് ഞാൻ തുണി വിരിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈയെടുക്കാമോ? കൈയെടുക്കാം. പിന്നെ കഴുകിയ ചാരില്ലേ, അത് ഇട്ട് കൊടുക്കണേ. തിന്നണ്ട ഗോതമ്പ്, തിന്നണ്ട കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അതൊന്ന് ഇതാക്കി കൊടുക്കണം. ഞാൻ ഒരു തുണി വിരിച്ചിട്ട് എല്ലാം ഇത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അമ്മക്കുട്ടിയെ കണ്ടോ, നല്ല പണി ഉണ്ടാക്കി തരുന്നുണ്ട്. എന്താണ് ടാറ്റാണോ, ഗോതമ്പ് തിന്നണ്ട പറഞ്ഞില്ലേ? ഹലോ, ഇവിടെ നോക്ക്, ഗോതമ്പ് തിന്നണ്ടെന്ന് പറഞ്ഞില്ലേ, നോക്ക്. ഏ ഞാനേ ഏ എന്താണ് ചെയ്യുന്നത്? അമ്മാണോ? പിന്നെ ഞാൻ ഉണങ്ങായിട്ട സ്ഥലത്ത് ഇത് നോക്ക്, ഞാൻ ഒന്ന് ചെയ്യണ്ട. അവളുടെ മൂക്കിൻ്റെ അവിടെ ഒരു പാട് കണ്ടോ, സ്റ്റെപ്പ് ഇന്ന് താഴോട്ട് ഇങ്ങനെ തലയൊക്കെ താഴോട്ട് കുത്തി വീണു അവള്. കഴിക്കാൻ പോവാണേ, ക്യാരറ്റും ബീൻസും ഉപ്പേരിയും കൂടിയാണേ. പച്ചക്കറികളൊക്കെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ കഴിക്കും അറിയില്ല. എന്താണ്ട് ഇങ്ങനെ നുള്ളണ ചോര കാക്ക് നോക്ക്. അപ്പൊ അത് കുറച്ചു നേരം ആയിട്ടുണ്ട്. അപ്പൊ ഇതാ വെള്ളമൊക്കെ വറ്റി, നല്ല വെള്ളമൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും പോരാ, ഉണങ്ങണം. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഇടയ്ക്ക് കൈ കൊണ്ടിങ്ങനെ ആക്കി കൊടുക്കണം. അപ്പോൾ താഴെയുള്ള അരിയൊക്കെ തിരിയുമ്പോൾ എന്താ പറയുക, അടിയിലുള്ളതൊക്കെ നമുക്ക് ഉണങ്ങിക്കിട്ടും കണ്ടോ. ഈ വെള്ളത്തിൻ്റെ ഗുഗ്ഗളല്ലേ. എന്താണ്ടി വാ വാ വാണോ? മരത്തിൻ്റെ അവിടെയുള്ള ഒരു കട്ടിൽ വെച്ചിട്ടുണ്ടോ ഗായ്സ്? അങ്ങനെയെല്ലാം പണിയും കഴിഞ്ഞ് സെൽവൻ വന്നതും ഞാൻ, സെൽവൻ, ആകാശം മൂന്നുപേരും കൂടി ഗുളിക്കടവിലേക്ക് പോയി. അമ്മക്കുട്ടിയുടെ കമ്മൽ പൊട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മക്കുട്ടിക്ക് ഒരു കുഞ്ഞു കമ്മലെടുത്തു, 4000 something ആണ് വന്നത്. അപ്പോൾ ഇതാണ് കമ്മൽ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.